നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ നയീം ഖാസിമിനോട് മണിക്കൂറുകളോളം എണ്ണിക്കോളാൻ ഇസ്രായേലിന്റെ അന്ത്യശാസനം. പുതിയ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ട മൂന്നാം ദിവസം ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു നയീം ഖാസിമിനെ ഉടൻ വധിക്കുമെന്ന്. ഇസ്രായേലിനെതിരെ കടുത്ത പോരാട്ടം നടത്താൻ ഹിസ്ബുള്ള തീവ്രവാദികളോട് ചുമതല ഏറ്റുടൻ നയീം ഖാസിം പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ അടുത്ത ഉന്നം നയീം ഖാസിമാണെന്നും ആയിസ് തീർക്കുമെന്നുള്ള ഇസ്രായേലിന്റെ ഭീഷണി. ഭൂമിക്കടിയിലോ തുരങ്കത്തിനുള്ളിലോ ഇരുന്നാലും രഹസ്യ ഡ്രോണുകളും ചാര ഉപഗ്രഹങ്ങളും നയീമിനെ കണ്ടെത്തുമെന്നും ആ നിമിഷം തന്നെ കൊലപ്പെടുത്തുമെന്നാണ് ഇസ്രായേലിന്റെ അന്തിമ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. വെളുത്ത തലപ്പാവ് ധരിക്കുന്ന നയീമിനെ കണ്ടെത്താൻ ഒരുപാടുമില്ലെന്ന് നീക്കങ്ങളും സാന്നിധ്യവും അറിയാൻ ഒരു മണിക്കൂർ മതിയെന്നുമാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഹസൻ നസ്റുള്ള ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ അടുത്തിടെ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് നയീം ഖാസിമിനെ പുതിയ തലവനായി തെരഞ്ഞെടുത്തത്. 1991 മുതൽ 33 വർഷമായി ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും വക്താവുമാണ് നയീം ഖാസിം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ കഴിഞ്ഞ സെപ്റ്റംബർ 27 നയീം ഖാസിം ടെലിവിഷനിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു. 1953 ബെയ്റൂട്ടിൽ ജനിച്ച നയീം ഖാസിം ഹിസ്ബുള്ളയുടെ കടുത്ത പോരാളിയായാണ് അറിയപ്പെടുന്നത്. 1982 ഇസ്രായേൽ ലെബനോൻ ആക്രമിച്ചതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു ഖാസിം. 1992 മുതൽ ഹിസ്ബുള്ളയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ജനറൽ കോർഡിനേറ്ററും നയീം ഖാസിം ആയിരുന്നു. നസ്റുള്ള കൊല്ലപ്പെട്ടത് ഒരു മാസത്തിന് ശേഷമാണ് ഹിസ്ബുള്ളയിൽ ഉയർന്ന തീരുമാനമെടുക്കുന്ന സമിതിയായ ഷൂറ കൗൺസിൽ പുതിയ തലവനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബെയ്റൂട്ടിൽ ഇസ്രായേൽ അതിർത്തിയിലുള്ള കഫാർ ഫില ഗ്രാമത്തിലെ ഒരു കുടുംബത്തിലാണ് നയീം ഖാസിമിന്റെ ജനനം. 2006 ഇസ്രായേലുമായി നടന്ന യുദ്ധത്തിന് ശേഷം പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്നു നയീം ഖാസിം. ഹസൻ നസ്റുള്ളയുടെ പിൻഗാമിയായി ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ തലവൻ ഹാഷിം സഫദീൻ എത്തുമെന്നായിരുന്നു ആദ്യം സൂചന ലഭിച്ചിരുന്നത്. എന്നാൽ നസ്റുള്ളയുടെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹാഷിം സഫീദിനും കൊല്ലപ്പെടുകയായിരുന്നു. നസ്റുള്ളയെ വധിക്കാൻ ഇസ്രായേലിനെ സഹായിച്ചത് ഇറാനിയൻ ചാരനായിരുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഇത്തരത്തിൽ നയീം ഖാസിയുടെ ഓരോ നീക്കവും അറിയിക്കാൻ ഹിസ്ബുള്ള തീവ്രവാദി ഗ്രൂപ്പിനുള്ളിൽ ചാരന്മാരുള്ളതായി സംശയിക്കുന്നു. ഇസ്രായേലുമായി സമാധാന സന്ധിക്ക് തയ്യാറാണെന്ന പുതിയ തലവൻ നയീം ഖാസിം പറഞ്ഞെങ്കിലും ഇദ്ദേഹവും ആക്രമണത്തിന്റെ പാതയിലാണ് വിശ്വസിക്കുന്നത്. നസ്റുള്ളയുടെ ബന്ധുകൂടിയാണ് സഫീദിൻ. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം ഇസ്രായേലി സൈന്യം ബോംബാക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് വ്യവസ്ഥകളോടെ വെടിനിർത്തലിന് തയ്യാറായുള്ളതായി ഹിസ്ബുള്ള തലവൻ വ്യക്തമാക്കിയത്. ആക്രമണം നിർത്താമെന്ന് ഇസ്രായേലികൾ തീരുമാനിച്ചാൽ ഞങ്ങളും തയ്യാറാണെന്നാണ് നയീം ഖാസിം പറയുന്നത്. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന ലെബനന്റെ കിഴക്കൻ നഗരമായ ബാൽബക്കിനെ ലക്ഷ്യമാക്കി ഇസ്രായേൽ അടുത്തിടെ ആക്രമണം ഘടിപ്പിച്ചിരുന്നു. മാത്രമല്ല ആൾബലത്തിൽ ഹിസ്ബുൾ അങ്ങേയറ്റം ദുർബലമായി കഴിഞ്ഞു. 71-കാരനായ ഷെയ്ഖ് നയീം ഖാസിം അതിനു മുൻപ് 33 വർഷം ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായിരുന്നു. രാഷ്ട്രീയത്തിൽ ഒരു നീണ്ട ചരിത്രമുണ്ട് ഖാസിമിന്. ലെബനോനിലെ ഷിയ ഗ്രൂപ്പായ അമാൽ മൂവ്മെന്റിന്റെ ഭാഗമായാണ് ഖാസിമിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം. പിന്നീട് ലെബനനിലെ ഷിയ ഗ്രൂപ്പായ അമാൽ മൂവ്മെന്റിന്റെ ഭാഗികമായി ഷിയ പ്രവർത്തകരിലെ പുതിയ തലമുറയെ ആവേശം കൊള്ളിച്ച ഇറാൻ ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് 1976 അമാൽ വിട്ടു. 1982 ഇസ്രായേൽ ലെബനൻ അധിനിവേശത്തിന് മറുപടിയായി സ്ഥാപിതമായ ഹിസ്ബുള്ളയുടെ രൂപീകരണത്തിൽ നിർണായക പങ്കുവച്ച നേതാവ് കൂടിയാണ് ഇദ്ദേഹം. ഹിസ്ബുള്ളയുടെ അടിസ്ഥാന മതപണ്ഡിതരിൽ ഒരാളായ ഖാസിം പ്രമുഖ ലെബനീസ് ഇറാഖി മത നേതാവായിരുന്ന ആയത്തുള്ള മുഹമ്മദ് ഹുസൈൻ ഫദല്ലയുടെ ശിഷ്യനാണ്. ഇസ്രായേൽ ആക്രമണങ്ങൾ വളരെ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഹിസ്ബുള്ളയെ പഴയ തരത്തിൽ എത്രത്തോളം മുന്നോട്ട് നയിക്കാൻ നയീം ഖാസിമിന് കഴിയുമെന്ന് വ്യക്തമല്ല. നയീം ഖാസിയെ ഇസ്രായേൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വധിച്ചേക്കുമെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാസങ്ങളായി തുടരുന്ന ഇസ്രായേൽ അതിക്രമണങ്ങളിൽ ഹിസ്ബുള്ള നേതൃനിരയുടെ ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു.